Hi all, share market edition day. Pudhiya video ilekku ellavarkkum swagatham. Channel subscribe cheyyathaana video kaanunnengil dayavayi subscribe cheyya. Njan oru video idumba thanne notification kittanittu aa bell button koodi enable cheytheka. Appo kaiyina weekend il namukku weekly swing suggestions inde video cheyyan sadhichilla. Njan auto station aayirunnu. Anyway, adagonde ini varunna divasangale namukku vaangikkan pattunna allengil nalla oru gain tharanayittu sadhyathayulla korchu stockukalayittanu vannirikkunnathu. Alla onnu rendu stockukale oru kollathollam oru റെസിസ്റ്റൻസിൽ ട്രേഡ് ചെയ്തതിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് ആയിരിക്കണമാണ്. എന്ന് പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വലിയ മോശമില്ലാത്ത സ്റ്റോക്കുകൾ കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ സർവീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് സജഷൻസ് വാട്സാപ്പ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് ഹാൻഡലിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി ഏഞ്ചലിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇവിടെ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. 7907589147 ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ഷെയർ മാർക്കറ്റായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒന്ന് വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 18100 അടുത്തുള്ള റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മുന്നേ 4 ഏപ്രിൽ ആ റേഞ്ചിലേക്ക് വന്ന ശേഷം നിഫ്റ്റി താഴേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരുവിധം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഹോൾഡിങ്സ് എല്ലാം നമ്മൾ സെല്ല് ചെയ്ത് കുറച്ചിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം മാത്രമേ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഒരുപക്ഷേ താഴേക്ക് വന്നേക്കാം. ഇവിടെ ഒരു ഗ്യാപ്പും കാണാനുണ്ടല്ലേ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ വേണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈയൊരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നേക്കാം. ദെൻ അതിന് താഴേക്ക് ഒന്ന് 17800 സപ്പോർട്ട് എടുത്തിട്ടായിരിക്കാം തിരിച്ച് കയറുന്നത്. പക്ഷേ നാളത്തെ ദിവസം 18100 മുകളിലേക്ക് കയറി ഒരു ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി നല്ലൊരു ബുള്ളിഷായി നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് 18350 അതുപോലെ തന്നെ 18600 മുതലായവയായിരിക്കും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലുകൾ. അപ്പോൾ നാളെ അല്ലെങ്കിൽ 1-2 ദിവസത്തെ ട്രേഡിംഗ് ദിനങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല പോസിറ്റീവാണ്. ഇപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. 40,750 എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ദെൻ ഇനി വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽ 41,353. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് വെച്ചിരുന്നു നമ്മൾ നിഫ്റ്റി അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുക ഈ റെസിസ്റ്റൻസ് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യും, മുകളിലേക്ക് പോകുന്നതാണ്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ നിയർ ബൈ ആയിട്ട് വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി പുള്ളി ചെയ്യണം, ബാങ്ക്സ് അപ്ട്രെൻഡിലേക്ക് വരും. അങ്ങനെയാണ് നിഫ്റ്റി കൂടി മുകളിലേക്ക് വരാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് സ്റ്റോക്കുകളിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റോക്ക് ഭാരതി എയർടെല്ലാണ്. ഏകദേശം 2021 നവംബറിന് ശേഷം 2 കൊല്ലത്തോളമായി ആ ഒരു 780 ലെവൽസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ആ ലെവൽ ബ്രേക്ക് ആയത് നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് ആയ ശേഷം നല്ല രീതിയിൽ ക്ലോസിങ്ങും വന്നിട്ടുണ്ട്. 787 ക്ലോസ് ആയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 850 വരെയൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 820-850 റേഞ്ചുകൾ വരെയൊക്കെ ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒരു 760 വയ്ക്കാം. കാരണം എങ്ങാനും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 760 സെല്ല് ചെയ്ത് മാറാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ഡൗണിലേക്ക് വരെ ഈ സ്റ്റോക്ക് എത്തിയേക്കാം. അടുത്തത് ഒരു അദാനി കമ്പനിയാണ്, അദാനി എൻ്റർപ്രൈസസ്. നിങ്ങൾക്കറിയാം വളരെ നല്ല റിട്ടേൺസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകി പോരുന്ന ഒരു കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ്. കുറേ പ്രശ്നങ്ങൾ അദാനി കമ്പനികൾ ഫ്രോഡാണ് ബബിൾ പോലെയാണെന്നൊക്കെ പറയാറുണ്ടെന്നുണ്ടെങ്കിൽ പോലും നല്ല റിട്ടേൺ തരുന്ന ഒരു കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസ് റേഞ്ചിൽ സ്റ്റോക്ക് നല്ലൊരു ബുൾ റൺ നടത്തി അതിനുശേഷം ചെറിയൊരു സെറ്റിൽ ഡൗൺ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ചെറിയൊരു അക്യുമുലേഷന് ശേഷം വീണ്ടും എന്താണ് ഒരു മനോഹരമായ ബ്രേക്ക് ഔട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും. ഒരു 5-10% ഒക്കെ ഒരു ഈസി മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3555 ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 3400 വെച്ചിട്ട് ഇതിനകത്തൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിലയൻസ് ആണ്. നമ്മൾ റിലയൻസിൻ്റെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു പ്രോഫിറ്റ് വരാനായിട്ട് സാധ്യത റിലയൻസിൽ ഇപ്പോൾ ഉണ്ട്. 2619 അല്ലേ, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത്. ഓൾറെഡി 1-2 പ്രാവശ്യത്തോളം ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. അതുപോലെ തന്നെ 1-3 പ്രാവശ്യത്തോളം ഇവിടെ ഇവിടെ സപ്പോർട്ട് 2 പ്രാവശ്യവും 4 പ്രാവശ്യത്തോളം റെസിസ്റ്റൻസും ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ട്രയാംഗിളിൽ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജി കാനലാണ്. ക്ലിയർ ഒരു ഒബ്സർവേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഡേ ഒരു ഗ്രീൻ കാനൽ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് നമുക്ക് കൺഫേം ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 2617 ദെൻ 2816 മുതലായവയാണ് നമ്മുടെ ടാർഗറ്റുകൾ. മൂന്നാമത്തെ ടാർഗറ്റ് 2855. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്
2560 ആണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 2560 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, കാരണം ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 2400 ലെവലുകളിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിലയൻസ് ലെവൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാച്ച് ചെയ്യുക, ഞാൻ കുറച്ച് ഷെയർസ് നിന്ന് ബൈ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോൾഗേറ്റ് പാമോലിവാണ്, ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ആ ഒരു ജൂലൈ 2021 മുതൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് കിട്ടി, ഇവിടുന്ന് ബ്രേക്കൗട്ടായി അപ് ട്രെൻഡ് കിട്ടി. ദെൻ എന്താണ് വരുന്നത്, കൺസോൾഡേഷൻ. കൺസോൾഡ് ചെയ്ത ഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്. 1225 എന്ന് പറയുന്നത് ഓൾറെഡി 1-2 പ്രാവശ്യത്തോളം എന്തായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാറുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് ഈ 1025. അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഫോം ചെയ്യും. ഇവിടുന്ന് വീണ്ടും ബൗൺസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എനിവേ, ചെറിയൊരു ടാർഗറ്റൊക്കെ വെച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു 1665 ടാർഗറ്റ് വെച്ചിട്ടകത്ത് ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 1600 അല്ലെങ്കിൽ 1610 ഒക്കെ വച്ചാൽ മതിയാകും. ഓക്കെ, കാരണം നല്ലൊരു ചാർട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഫണ്ടമെൻ്റലി വളരെ നല്ല കമ്പനിയാണ്, നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഇവരുടേത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ദെൻ ടീം ലീസാണ് അടുത്തൊരു സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ടീം ലീസ് അനലൈസ് ചെയ്യുമ്പോൾ കറക്ഷൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഒരു 3200 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാം. 3275 നല്ലൊരു സപ്പോർട്ടാണ്. ഒരു 3200 അല്ലെങ്കിൽ 3180 ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 3454, സെക്കൻഡ് ടാർഗറ്റ് 3800. ഇതിൻ്റെ ഓൾ ടൈം ഹൈ വന്നത് ഏകദേശം 5500 ആണ് കേട്ടോ. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 45% താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി വലിയ മോശമില്ലാത്തൊരു കമ്പനിയാണ് ടീം ലീസ് സൊല്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പോസിബിളാണ് നല്ലൊരു അപ് ട്രെൻഡ്. എനിവേ, വാച്ച് ചെയ്യുക, താല്പര്യമുള്ളവർ ബൈ എടുക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഒരു അദാനിയുടെ കമ്പനി തന്നെയാണ്, അദാനി പോർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദാനി പോർട്ട് ഏകദേശം April 2021 മുതൽ ഒരു ചാനലിലാണ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അല്ലേ. ഇതെന്താ, ഇതൊരു ചാനലിലായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചാനലിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 950 റേഞ്ചുകളിലാണിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കൗട്ട് കിട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കലർ ക്ലോസിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. 1000-1500 വരെ ഏകദേശം ഈസി മൂവ്മെൻ്റ് ആണ്. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് 930 ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 930 വെച്ചിട്ട് ഒരു 1200 അല്ലെങ്കിൽ 1100 ഒക്കെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ദെൻ അദാനി പവർ കൂടി വന്നിട്ടുണ്ട്. അദാനി പവർ 387-385 റേഞ്ചുകളിൽ സപ്പോർട്ട് എടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആഡ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 418 ആയിരിക്കും. ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് 350. കാരണം കുറച്ച് സ്റ്റോപ്പ് ലോസ് വലുതാണ്. കാരണം പല ദിവസങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് വളരെയധികം ഡൗൺ പോയ ശേഷം മൂളി കയറി ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്. എൻട്രി ഒരു 385-390 റേഞ്ചുകളിലൊക്കെ എൻട്രി എടുക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 418. പിന്നെ ഇത് യു സി അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 450-500 ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് റിസ്ക്കി ആയിട്ടൊരു എൻട്രി തന്നെയാണ്, താല്പര്യമുള്ളവർ മാത്രം എടുക്കുക. അപ്പോൾ കൂടുതൽ സ്റ്റോക്കുകളുമായിട്ട് ഉടനെ വരാം. അതിലെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്, താങ്ക് യു. നമ്മുടെ ഏതെങ്കിലും സർവീസിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിൻ്റെ ഡൗട്ടുകൾക്കൊക്കെ തീർക്കാനായിട്ട് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. 7907585-9147. ഇതിൽ വിളിച്ചാൽ എടുക്കില്ല കേട്ടോ. വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു.